ബഹുമാനരെ, അപ്പോൾ കളി കാര്യമാവുകയാണ്. മുഹമ്മദീസ വീണ്ടും സംവാദത്തിന് തയ്യാർ, ഒരു ഉപാധിയുണ്ട് എന്ന രൂപേണ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. ഞാൻ ആമുഖമായി തന്നെ കേൾവിക്കാരുടെ ജിജ്ഞാസയ്ക്ക് അതിൻ്റെ ആ ടെമ്പോ നിലനിർത്താതെ തന്നെ പറയട്ടെ, മുഹമ്മദീസയുടെ ആ ഏക ഉപാധി അനിൽകുരുത്തോട്ടം അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഉരുളാൻ താങ്കൾ പുതുതായി പറയുന്ന എന്താണെന്ന് കേൾക്കാനും എനിക്ക് ആകാംക്ഷയുണ്ട്. കാരണം താങ്കളുടേത് എന്ന് മാത്രമല്ല, ഇസ്ലാം സംവാദകരുടെ ഒരു പൊതുരീതിയാണ് ഈ ഉരുളൻ. അതിൻ്റെ പഴുതടച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ താങ്കളുടെ ആ ഉപാധി അംഗീകരിച്ചിരിക്കുന്നു. ഈ ഉപാധി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ക്രമേണ പറയാം. ഇത്തരത്തിലെ സംവാദങ്ങൾക്ക് ഇനി ഒരംഗത്തിന് ബാല്യമില്ല എന്ന് ബംഗ്യന്തരേണ സൂചിപ്പിച്ചുകൊണ്ട് എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും പോലെയുള്ള ഒന്നാം നിര ദാവാ പ്രഭാഷകർ പിന്നോട്ടു പോയ ഘട്ടത്തിലാണ്. ഖുർആൻ ഞാൻ ഇതുവരെ പഠിച്ചു തീർന്നില്ല, എനിക്ക് ബൈബിളിനെ പറ്റിയാണ് ആശങ്ക എന്ന് ഇത്ര നാളും പുലമ്പിക്കൊണ്ടിരുന്ന മുഹമ്മദീസ ഇവരെക്കാളൊക്കെ തനിക്ക് എന്തൊക്കെയോ വലിയ ജ്ഞാനവും ക്രൈസ്തവരെ നേരിടാൻ തൻ്റെ പക്കൽ അതിശക്തമായ വജ്രായുധമുണ്ട് എന്നൊക്കെ വീമ്പിളക്കിക്കൊണ്ട് തൻ്റെ മാത്രമായൊരു തട്ടകത്തിൽ തൻ്റെ അനുഗാമികളെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തുന്നത്. വിവരമില്ലാത്ത അനുഗാമികളിടത്തോളം മുഹമ്മദീസയ്ക്ക് ഇത്തരം പ്രചാരവിലക്ക് വലിയ പഞ്ഞമുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരെ കാര്യക്ഷമതയോടെ പോകും. അതുകൊണ്ട് ഇവർ സ്ഥിരം പഠിച്ചു വെച്ചിട്ടുള്ള ചില പല്ലവിയുണ്ട്, ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല. ഇതാണ് ഇവരുടെ ചർച്ചകളിലെ മേൽക്കൈ. അത് മുഹമ്മദീസ പഠിപ്പിച്ചൊരു രീതിയാണ് തോന്നുന്നു. എന്ത് വന്നാലും നിങ്ങൾ പറഞ്ഞുകൊള്ളണം, ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല, ഉത്തരം വന്നില്ല, ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർ നല്ല ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമെന്ന് പറഞ്ഞാൽ തന്നെ ഈ ചോദ്യം ചെയ്യപ്പെടാത്ത അണികൾ കൂടെയാണ്. അത് മുഹമ്മദിനും വലിയൊരു ഗുണമായിരുന്നു. മുഹമ്മദിന് യേശു കർത്താവിൻ്റെയൊക്കെ കാലത്ത് പരീശന്മാർ, സദൂക്യർ, ന്യായശാസ്ത്രിമാരൊക്കെ ഒത്തിരി ചോദ്യം ചെയ്യാനുണ്ടായിരുന്നു. മുഹമ്മദിൻ്റെ പേരിൽ ആരെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചാൽ ഒന്നിൽ അവരെ ശാപിച്ചു മുടിച്ചു കളയും. അബൂ ലഹബ് സ്വന്തം മൂത്താപ്പായ്ക്കെതിരെ വരെ ഒരായത്തിറക്കിയ മഹാനാണ് മുഹമ്മദ്. അപ്പം ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത്, അതല്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് വീട്ടിലിട്ട് കൊന്നുകളയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇന്നും ഇത്തരത്തിൽ ഒരു ചോദ്യമോ വിമർശനമോ വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്, അസഹിഷ്ണുതയാണ്. പിന്നെ ഇതുപോലെയാണ് ഈ അണികളെ കൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ സ്തുതിപാഠകരാക്കി കൂടെ നിർത്തി സ്വയം ഇളിഭ്യരാകാൻ ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. അത് ഈ അണികൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് നേരെ വരണം. സത്യത്തിൽ ഇത് ഇത്തരം സംവാദങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലാതായിരുന്നു. കാരണം ഇസ്ലാമിൻ്റെ സംവാദ ലോകം നാട്ടലൊടിഞ്ഞ് നിവരെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പുതിയ ചികിത്സകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും അറിയാം ഇവർ സംവാദത്തിനൊന്നും വരില്ല. പിന്നെ ഇങ്ങനെ ദൂരെ മാറി നിന്ന് ആളില്ലാ പോസ്റ്റിൽ ഗോളടിക്കുകയോ അല്ലെങ്കിൽ തിന്നമെടുക്ക് കാട്ടുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്കൊന്നും ഇത്തരത്തിലെ ശുനകന്മാർക്ക് കുരയ്ക്കാൻ അധിക റേഞ്ചില്ല എന്ന് നമുക്കറിയാം. ഞാൻ ഈ പദം പറയുന്നത് മുഹമ്മദീസ ഏതാണ്ട് ഇതിനടുത്തൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഇവരെല്ലാം പറയുന്ന മുഹമ്മദീസ ഭയങ്കര മാന്യമായി സംസാരിക്കുന്നു, ഞങ്ങളെല്ലാം മോശമാണ് എന്നുള്ള രൂപേണയാണ്. എന്നാൽ മുഹമ്മദീസയുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ വളരെ പ്രകോപനപരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഈ പൊട്ടന്മാരെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും മുഹമ്മദീസ ഇങ്ങനെയൊക്കെ കൂടെ വീരവാദം മുഴക്കിയില്ലെങ്കിൽ അണികളെ കൂടെ നിർത്താൻ പറ്റില്ല. ഞങ്ങൾ പറയുന്നത് വസ്തുതയാണ്. അദ്ദേഹം തന്നെ എൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട് കുറേ ഭാഗം. ഞങ്ങൾ നിങ്ങളുടെ പുസ്തകം എടുത്തിട്ടുണ്ട് തന്നെ വരുമെന്നാണ് പറഞ്ഞത്. ഇത്രയും നാൾ അതൊക്കെ പേടിയാണ് പറഞ്ഞത്. ഇനി ഇത്ര അടവുകളൊന്നും വിലപ്പോവില്ല. പുതിയ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അനുവാദികൾക്ക് മനസ്സിലാക്കാൻ പറയാം. ഈ നമ്മുടെ ജംഗ്ഷൻ മുഹമ്മദാണ് ഇദ്ദേഹത്തെ കൊണ്ട് ചുറ്റിച്ചത്. ഈ ജംഗ്ഷൻ മുഹു ഒരു വല്ലാത്ത വികാരജീവിയാണ്. വികാരജീവി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മുഹമ്മദിൻ്റെ കൂട്ടുള്ള ഈ തിരുവികാരമുള്ളതെന്ന ആളെന്നുള്ള നിലയിൽ തെറ്റിദ്ധരിക്കരുത്. എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. അതായത് ഈ അക്ബർ സാഹിബ് പറയുന്ന പോലെ സൈനവിൻ്റെ തുണി പൊങ്ങിയപ്പോൾ തിരുവികാരമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ടൈപ്പുള്ള വികാരമല്ല, വേറെ ഒന്നാണ്, ഇമോഷണലാകും. അതായത് എവിടെങ്കിലും ഈ മുഹമ്മദിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിനെയോ ഒക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ആയത്തോ അല്ലെങ്കിൽ മറ്റേ തഫ്സീറുകളോ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഈ പൊട്ടച്ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം വന്നിട്ട് താൻ എന്തൊക്കെയോ ആണെന്നുള്ള രൂപേണ സംസാരിക്കും. അവിടേക്ക് ഈ മുഹമ്മദ് ഈസയുടെ ചില വീഡിയോ ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ കൂടെ വലിച്ചിറക്കി. അതാണ് ആശാൻ ഇത്രയും ആപത്ത് വന്നത്. നീ ആശാൻ മര്യാദയ്ക്ക് പോയില്ലേ, വേറെ ചില സാധനം ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് താമസിക്കാതെ കിട്ടും. അതിനൊറ്റ വഴിയേ ഉള്ളൂ,
ജംഗ്ഷൻ ഹു വാ തുറന്നാൽ മതി, ഉടനടി ചിന്തിക്കുന്നിടത്ത് ആയത്ത് ഇറക്കുന്ന അള്ളാഹുവിനേക്കാൾ വേഗത്തിൽ ഞാൻ എൻ്റെ ആയത്ത് അങ്ങോട്ട് ഇറക്കും. അപ്പോൾ പിന്നെ ജംഗ്ഷൻ മുഹുവിൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ടി വരികയില്ല. ഏതാണ്ട് നമ്മുടെ മനുഷ്യപ്പന്നി സാഹിബിൻ്റെ അതേ അവസ്ഥയിലേക്ക് ജംഗ്ഷൻ മുഹു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ ചുറ്റിച്ചത് ഈ ജംഗ്ഷൻ മുഹുവാണ്. ജംഗ്ഷൻ മുഹു ചെയ്ത പണി പണ്ട് നമ്മുടെ ഈ ബാലുശ്ശേരി ആഴക്കടലിൽ അക്ബറെ താഴ്ത്താൻ ജബ്ബാർ മാഷിൻ്റെ മുമ്പിൽ വിട്ടുകൊടുത്ത ആളാണ്. ഇതേപോലെ പറ്റിപ്പോയി. കാരണം ഈ ജോബി ഗാൽവിൻ പാലസ്തീനും ഇസ്രയേലും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ കയറി ഇടപെട്ടുകളും. അപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ആംസ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, മറൈൻ ഡ്രൈവിൽ വാ, അവിടെ വാ, ഇവിടെ വാ, ഞങ്ങൾ ഇന്നാരെ കൊണ്ടുവരാം. അപ്പോൾ ഇത് എനിക്ക് അയച്ചു തന്നിട്ട് താങ്കൾ തയ്യാറാണോ? ഇവർ മറൈൻ ഡ്രൈവിൽ, ഇവർക്കൊരു മറൈൻ ഡ്രൈവ് സിൻഡ്രോം ഉണ്ട്, ഇവർ മിണ്ടാലുടൻ മറൈൻ ഡ്രൈവാണ് പറയുന്നത്. ആ അപ്പം ഞാൻ പറഞ്ഞ് തയ്യാറാണ്, പിന്നെ ഇവർ വരില്ല, അത് നമുക്കറിയാം. അപ്പോൾ ഈ വീഡിയോ ഡീറ്റെയിൽ എല്ലാം തന്ന് ഞങ്ങൾ സംവാദ ക്ഷണം മുമ്പോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ മുഹമ്മദ് ഈസയ്ക്ക് വരാതിരിക്കാൻ വയ്യ, കാരണം എടുത്ത് ചാടിപ്പോയി. കാരണം ഉറ്റ ചങ്ങാതിയായ ഹംസയാണ് ഇക്കാര്യത്തിൽ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് വരാനും വയ്യ, വരാതിരിക്കാനും വയ്യ, കളി കാര്യം. അപ്പോൾ ഇതിനകം ഈസയെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്, നടക്കുന്നില്ല. അപ്പം ഞങ്ങൾ താരതമ്യേന ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചില ടോപ്പിക്കളാണ് മുമ്പോട്ട് വെച്ചത്. അതിൽ അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അപ്പോൾ ഇവർക്ക് സാധാരണ ഇതിൽ ഈ മുഹമ്മദ് റിലേറ്റഡ് ആണെങ്കിൽ ഇവർ കരയും. ഞങ്ങളുടെ മുഹമ്മദിനെ ചീത്ത പറയുന്നു, നബിയെ തെറിയഭിഷേകം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ അക്ബർ സാഹിബ് പറയും. ഞാൻ അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഞാൻ ഈ മുഹമ്മദിൻ്റെ ധാർമ്മികത എന്ന വിഷയം വിട്ടു. മറിച്ച് നിങ്ങൾ പൗലോസിൻ്റെയോ യേശുക്രിസ്തുവിൻ്റെയോ ഒക്കെ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പതുക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ്. ആദ്യം അദ്ദേഹം സംവാദത്തിന് തയ്യാറെന്ന് പറഞ്ഞ് പോസ്റ്റിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേറൊന്നും കൂടി ഇട്ടു, വിഷയത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിച്ച സ്ഥിതിക്ക് സംവാദം കൊണ്ട് പ്രസക്തിയില്ല എന്നായി അടുത്തത്. എന്തൊക്കെയാണെന്ന് ആലോചിച്ചു. ഈ വിഷയത്തിൽ നിൽക്കുന്നോ വിഷയത്തിന് പുറത്ത് നിൽക്കുന്നോ എന്നൊക്കെ അനുവാചകരാണ് തീരുമാനിക്കേണ്ടത്. അപ്പം ഞാൻ വിഷയത്തിൽ നിന്നില്ലെന്ന് കൂട്ടിക്കുന്നു. അനുവാചകർക്ക് മനസ്സിലാകില്ല, വിഷയത്തിൽ നിങ്ങൾ ജയിച്ചല്ലോ അപ്പോഴേ, വിഷയത്തിൽ നിൽക്കുന്നില്ല. ഏത് വിഷയത്തിലാണ് നിൽക്കാതെ? അതേ പറയണം, ഇന്നതുപോലെ വന്നില്ല അങ്ങനെ. പിന്നെ ഇപ്പോൾ ഇവർ ആ തെറി പറയുന്നുള്ളതെന്ന് കിട്ടും, കാരണം ഇവർക്ക് മനസ്സിലായി തെറിയല്ല, ഇതെല്ലാം ഹദീസിലുള്ള കാര്യങ്ങളാണ് മനസ്സിലായി കാണും ഒന്നുകിൽ, അല്ലെങ്കിൽ ആ അടവിൻ്റെ വഴി നമ്മൾ കൃത്യം പൊളിച്ചു. ഇതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അനിൽ ഈ ഒരു വിഷയം വരെ കൊണ്ടുവരാഞ്ഞത്? അതിൻ്റെ കാരണം പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിന് ഉത്തരവാദിത്തമുള്ളവയാകിയാൽ അത് ഇത് ഒന്നും അല്ല സാർ, താങ്കൾ അതൊക്കെ അടിഞ്ഞ് പോരെ. അതുകൊണ്ട് ഞാൻ താങ്കളുടെ ഒരു പ്രത്യക്ഷ ഉപാധി സ്വീകരിക്കുന്നു, അത് താങ്കൾക്കെതിരെ ഇവിടെ ആരും കേസിനൊന്നും പോകത്തില്ല, ഒരു കാസായും താങ്കളെ ഉപദ്രവിക്കില്ല. ഇങ്ങനെ ചുമ്മാതെ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അപ്പോൾ ഈ കേസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലരും കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ എത്തുന്ന സാക്ഷിയുടെ പ്രവർത്തകർക്കെതിരെ എത്ര കേസുണ്ടെന്നറിയാം. ഇനി അതും പോരാഞ്ഞിട്ട് എത്രയോ കേസുകൾ മുസ്ലിങ്ങൾ കൊടുത്തുണ്ട്. എത്രയോ എടുത്ത് ഞങ്ങളുടെ സമ്മേളനങ്ങൾ നടക്കാതെ ലീഗ് നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. താങ്കൾക്കും അതൊക്കെ അറിയാം. ഈ അഹമ്മദിൻ്റെ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എത്രയോ എടുത്ത് ഞങ്ങൾക്ക് സാക്ഷ്യം കിട്ടാതെ പോയിട്ടുണ്ട്, അറിയത്തില്ലേ താങ്കൾക്ക്? അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥിതികളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അക്ബർ സാഹിബ് ഇവരെയൊക്കെ മുസ്ലിം ലീഗിനെയൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സമ്മേളനം നടത്താതിരിക്കത്തക്ക വിധമുള്ള സംവിധാനങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. തിരുവല്ലയിലൊക്കെ നടന്ന ജെറിയോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, ബ്രദർ ജെറി, അവരും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മുഹമ്മദ് ഈസയൊന്നും സമ്മതിക്കില്ല, അത് വേറെ കാര്യം. ഇപ്പം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലല്ലോ, ഒരു കാര്യം പറയാം. ഈ ഡിബേറ്റ് നിമിത്തം നിങ്ങൾക്കൊരു കേസും ഉണ്ടാവില്ല, നിങ്ങൾക്കേതളവിലും വിമർശിക്കാം, ഏതളവിലും മുഹമ്മദ് ഈസയ്ക്ക് വിമർശിക്കാം. പഴയ നിയമം എടുക്കാം, പുതിയ നിയമം എടുക്കാം, ലോകത്തിലേത് കിത്താബ് എടുക്കാം, നിങ്ങൾക്ക് അത് വിമർശിക്കാം, ഒരു ഉപാധിയുമില്ല അക്കാര്യത്തിൽ. നിങ്ങൾക്ക് ഏത് പുസ്തകം എടുക്കാമെന്ന കാര്യത്തിൽ ഒരു ഉപാധിയില്ല. ഹോൾ ബൈബിൾ അപ്പോക്രിഫ, അപ്പോക്രിഫ ഇല്ലാതെ വ്യാഖ്യാന പുസ്തകങ്ങൾ, സഭാചരിത്രങ്ങൾ, നിങ്ങൾക്കേത് പുസ്തകവും ഈ കൂടി ഋഗ്വേദം എടുക്കണം, നോ പ്രോബ്ലം. ഇതി പറഞ്ഞ ഞാൻ എന്തു പറയണം? ഇനി അടുത്തത് മുഹമ്മദ് ഈസ പരോക്ഷമായൊരു കാര്യം പറഞ്ഞു. അത് ഞാൻ മുഹമ്മദ് ഈസ എന്ന് കരയാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഈ മുഹമ്മദിൻ്റെ ധാർമ്മികത ചർച്ചയ്ക്ക് വരുന്നിടത്തല്ല, ഇവർ ഓടി വിളിക്കുക പതിവുണ്ട്. അത്ര സൂപ്പർ ധാർമ്മികതയല്ലേ ആശാനുള്ളത്. അതുകൊണ്ട് മുഹമ്മദ് ഈസ ഓർക്കുന്നത് അത് നേരെ പഴയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് വച്ചിട്ട് അത് യേശുവിൻ്റെ മീതെ വച്ചിട്ട് നമുക്ക് ഇവിടെ രാജിയായിട്ട് പോകാം. ഇതാണ് ഇപ്പോൾ ക്രൈസ്തവർ പ്രകോപിതരാകുന്ന പുള്ളി പേടിക്കുന്നു. ഒന്നുമില്ല, അതിനും വഴിയുണ്ട്. നമുക്ക് അധികം ആളുകൾ വേണ്ട, ഒരു 50 പേര് നിങ്ങളുടെ പക്ഷത്തു നിന്ന്, പക്വതികളായ 50 പേര് ഞങ്ങളുടെ പക്ഷത്തു നിന്ന്, നിങ്ങളുടെ പക്ഷത്തു നിന്ന്.
നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ 50 പേരെ 100 പേരുള്ള ഒരു ഓഡിയൻസ്, അതിന് വേണ്ട സംവിധാനങ്ങൾ ഞങ്ങൾ ക്രമപ്പെടുത്തും. ആ അത്രയും ഓഡിയൻസ് ബാക്കി ഓൺലൈനിൽ കണ്ടോട്ടെ, പ്രകോപിതരാരും ആവില്ല. അത് നിങ്ങളുടെ ആളുകളെ നിങ്ങൾ കണ്ട്രോളിയില്ല, ഞങ്ങളുടെ ആളുകളെ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ നിശബ്ദരായിട്ട് കേട്ടിരിക്കും. ഇത് ഗ്യാരണ്ടി, അല്ലാത്തവരെ കൊണ്ട് കേട്ടുന്നില്ല. ഇനിയും അടുത്തത് ഈ പറഞ്ഞ വിഷയം തന്നെ നമുക്കെടുക്കാം. ഏത്? മുഹമ്മദിൻ്റെ ധാർമ്മികത, യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മികത. ഇനിയും മാറല്ലേ, എന്നാൽ നിങ്ങൾ പറഞ്ഞു വെച്ചതാണ് അതിൽ കൊടുത്തോട്ടോ, അതിലെന്താണ് വെക്കാൻ എന്ന് ആശ്ചര്യപ്പെട്ടു. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ആൾക്ക് ഭയമാണ്, അതുകൊണ്ട് നമുക്ക് അത് തന്നെ വെക്കണം. ഭയമില്ലാത്ത മുഹമ്മദ് ഇസയ്ക്ക് അഭിവാദ്യങ്ങൾ. ആദ്യം ഈ പേര് കളയരുത്, ഈ വില നിലനിർത്തണം. ഏതാ, നിങ്ങളെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. ജീവിതത്തിലാദ്യം ഞാനൊരു ദാവക്കാരനെ കാണുന്നു. മുഹമ്മദിൻ്റെ ധാർമ്മികതയും യേശുവിൻ്റെ ധാർമ്മികതയും ചർച്ച ചെയ്യാൻ അന്തസ്സു ആഭിജാത്യമുള്ള ഒരാളെ ഞാൻ മുഹമ്മദീസയെ കാണുന്നു. ഇനി ഊരരുത്, മാറരുത്, അത് മോശമാണ്. ഞാൻ അങ്ങയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം, മുഹമ്മദീസയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പറയും, വാക്കിന് കുറേയൊക്കെ വിലയുള്ള ആളാണ് മുഹമ്മദ് ഈസ. അത് ബാലുശ്ശേരിയുടെ വാക്കും പഴയ ചാക്കും കണക്കാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ബാലുശ്ശേരി ഈ രംഗത്ത് എന്തെല്ലാം പുകിലുകളായിരുന്നു നിങ്ങൾക്കറിയാം. ഇപ്പോൾ ബാലുശ്ശേരി ഇങ്ങനെ വല്ലതും ഉണ്ടാ? അപ്പോൾ അക്ബർ സാഹിബിനും ഈ ബാലുശ്ശേരിക്കും ഇല്ലാത്തൊരു വിലയും നിലയും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ നല്ലൊരു കുടുംബത്തിൽപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ എനിക്കറിയാം, സഹോദരങ്ങൾ എനിക്കറിയാം, നിങ്ങൾ ആ പൈതൃക ബോധം സൂക്ഷിച്ചു, തീർച്ചയായും പറഞ്ഞ വാക്ക് പാലിച്ച് സംവാദത്തിന് വരണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഉപാധി 1, കേസ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകരുത്. ഒരു വിധത്തിലും താങ്കൾക്കെതിരെ ഒരു ക്രൈസ്തവനും കേസിന് പോവില്ല. 1. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു പ്രകോപനവും ക്രൈസ്തവരുടെ പക്ഷത്തൊന്നും ഉണ്ടാവില്ല, മുസ്ലിങ്ങളുടെ പക്ഷത്തൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ പക്വമതികളായ ആളുകളെ കൊണ്ടുവരും, മറ്റ് നിയമക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, നിങ്ങളുടെ ഉപാധി ഓൾറെഡി അംഗീകരിച്ചു. അടുത്തൊറ്റ കാര്യം, ഈ നമ്മുടെ ചർച്ചയിൽ നമ്മുടെ സംവാദത്തിൻ്റെ വിഷയം താങ്കളുടെ ഇഷ്ടം പോലെ, അതായത് ഞാൻ പറയാതിരുന്നതും താങ്കൾ സൂചിപ്പിച്ചതുമായ മുഹമ്മദിൻ്റെ ധാർമ്മികത, യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മികത, ഇതായിരിക്കണം. ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പോൾ നമുക്കിനി താങ്കൾ വരുമെങ്കിൽ ഗോതയിൽ കാണാം, അതുമല്ലെങ്കിൽ താങ്കൾ ഇനി ഉരുളാൻ അടുത്ത വിദ്യ എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ എനിക്ക് അങ്ങനെ അധികം സംഭാഷണത്തിനും താല്പര്യമില്ല. ഒന്നാമത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ നല്ല തിരക്കുള്ളൊരു സമയത്തേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഇത് നടത്തണം. ആഗ്രഹമുണ്ടെങ്കിൽ ആത്മാർത്ഥമാണ് പറഞ്ഞെങ്കിൽ, തക്കിയാണെങ്കിൽ അതിനകത്ത് ഗൗരവം എടുക്കുന്നില്ല. തക്കിയാണെങ്കിൽ ഇനി അടുത്തൊരു ഉപാധി നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പം അനിവാര്യരെ കേൾക്കുക, മുസ്ലിം സഹോദരന്മാരെ തന്നെ കേൾക്കുക. ഇതിനകത്ത് ഇവർ ഈ മുസ്ലിം സഹോദരന്മാർ കമൻ്റ് ഇട്ടേക്കുക, താങ്കൾക്ക് ധൈര്യമുണ്ടോ, മുഹമ്മദ് ഈസ സമ്മതിച്ചല്ലോ, ഇതിൻ്റെ എന്താണ് ഈ സഹോദരന്മാർക്ക് പറ്റിയ മുഹമ്മദ് ഈസ, നിങ്ങൾ ഇവരെ ഇതുപോലെ അക്കളഞ്ഞെങ്ങനെ, ഈ പൊട്ടത്തരമല്ല ഈ പാവം പിള്ളേരെ പഠിപ്പിച്ചിട്ട്, ഞങ്ങൾ പേടിച്ചിരിക്കുന്നല്ലോ അവരെഴുതുന്നത്. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, എൻ്റെ പൊന്ന് മദ്രസ പോട്ടന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ, 100% മുഹമ്മദ് ഈസയുടെ ഉപാധി സ്വീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു. ഏതാണ് ഉപാധി? അദ്ദേഹത്തിനെതിരെ ഒരു നിയമ നടപടിയും ഒരു പോലീസ് കേസ് പോലും ഉണ്ടാവില്ല. അദ്ദേഹത്തിനൊരു പോറൽ പോലും വയ്ക്കില്ല. നിങ്ങൾ ലിസ്റ്റ് തരുന്ന 50 പേർക്ക് നല്ല പ്രൊട്ടക്ഷൻ, സ്നേഹത്തിലല്ലാതെ അവിടെ ടോക്കില്ല. ഒറ്റ ക്രൈസ്തവരും ഒരു ശബ്ദവും അവിടെ ഉണ്ടാക്കാത്ത വിധത്തിൽ ഞങ്ങളും കൊണ്ടുവരും. പിന്നെ നിങ്ങളുടെ ആളുകളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, എങ്ങനെ തിരിച്ചു പ്രതികരിക്കുന്നത് ഞങ്ങൾക്കെതിരെ, അതുണ്ടാവില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ മതി. ഇനി അപ്പം 100 പേരുടെ ഒരു സദസ്സ്, ഇനി അംഗസംഖ്യത്തിൽ കൂട്ടാൻ കേട്ടോ, എൻ്റെ തന്നെ ഏകപക്ഷീയമായിട്ടൊന്നും വേണ്ട. ഇനി അടുത്തതാണ് ശീർഷകം. അത് മുഹമ്മദ് ഈസ തന്നെ മുമ്പോട്ട് വെച്ച അൽക്കുളത്തോട്ടോ എന്തേ അത് വച്ചില്ല എന്ന് പറഞ്ഞു. ആ ശീർഷകം തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു. മുഹമ്മദിൻ്റെ ധാർമ്മികത, യേശു ക്രിസ്തുവിൻ്റെ ധാർമ്മികത. ഇനി ഇത് സംബന്ധിച്ച് ഞാനൊരു പോസ്റ്റ് കൂടി ഇടും. അതുകൊണ്ട് നമുക്കിനി ഒത്തൊരുമിച്ച് അവിടെ കൂടാം. സത്യാന്വേഷകരായി, നിഷ്പക്ഷമതികളായി, ഏതൊരാൾക്കും ഈ പ്രോഗ്രാം വാച്ച് ചെയ്യാൻ കഴിയത്തക്ക വിധം ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. മുഹമ്മദ് ഈസയ്ക്ക് അവരെ രീതിയിൽ ചെയ്യാം, ആ വീഡിയോ പ്രചരിപ്പിക്കാം. ഇനി വേണ്ട ഒറ്റ വീഡിയോ മതിയെങ്കിൽ എഡിറ്റ് ചെയ്യാത്തൊരു ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നേക്കാം, അതുവഴി നിങ്ങൾക്ക് അപ്പോഴേ ലൈവ് ചെയ്യാം. ഏത് രീതിയിൽ നമുക്കത് പ്രചാരണ കാര്യങ്ങളിലെല്ലാം തുല്യത പാലിക്കാം. എന്ത് കാര്യം അവിടെ നടന്നാലും നിങ്ങൾ നടത്തുന്നത് പോലെയല്ല, മറിച്ച് എതിർ ഡിബേറ്റർക്ക് ഈക്വൽ റൈറ്റ് ഏത് വിഷയത്തിലും ഞങ്ങൾ നൽകും. ഈക്വൽ റൈറ്റ്, സമയത്തിൻ്റെ കാര്യത്തിൽ, സംസാരിക്കുന്ന കാര്യത്തിൽ. ഇനി ഒടുവിൽ നിങ്ങൾ ഉപസംഹാരം വേണം, നിങ്ങൾ തന്നെ അവസാനം പറയണം. ഓക്കെ, അതും അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ മീതേ കയറി പറഞ്ഞൊന്നും വേണ്ടല്ലോ, അതുപോലും ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും
വിശാലമായ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മുങ്ങാനാണ് പാവമെങ്കിൽ നിങ്ങളുടെ വിവരമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ ബൈബിളിൽ പറഞ്ഞ വിധവ വന്ന് മുഖത്തടിക്കുമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഈസ നിങ്ങൾ ഇനി ഊളിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. അത് അള്ളയുടെ അള്ളയ്ക്ക് മതിപൂർവ്വമാണ്. മുഹമ്മദിന് പിന്നെ പണ്ടേ ഇത്തരത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് നീ അല്ല കുറേയെങ്കിലും സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ച് കളത്തിൽ വരണം. നമുക്ക് കാണാം. ഗുഡ് ബൈ മുഹമ്മദ് ഈസ.